ഉക്രൈനിൽ നിന്നും വീണ്ടും ചെറിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏതാനും ദിവസങ്ങൾ മാത്രം ജനിച്ച ദിവസങ്ങൾ മാത്രമുള്ള കുഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനാണ് ഇവൻ മൈക്കൽ. ജനിച്ചിട്ട് ഇന്ന് 14 ദിവസമായി. പ്രസവിച്ച അമ്മ തന്നെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും മാറിയതാണ്. കാരണം അവിടെ ബോംബിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും മാറി. 5 ദിവസത്തോളം ബങ്കറിലിരുന്നു കുഞ്ഞിനെ ഉമ്മാറോട് ചേർത്ത് പിടിച്ച് 5 ദിവസം ബങ്കറിലിരുന്ന ഒരമ്മയുടെ വേദന നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ 5 ദിവസം പ്രായമായ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു നിമിഷം പോലും ഇതിനെ അകറ്റി നിർത്താതെ നെഞ്ചോട് ചേർത്ത് വെച്ച് 5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങളുടെ അടുക്കളയിൽ എത്തിയത്. ഈ കുഞ്ഞ് യുദ്ധം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. വളരെ പ്രതീക്ഷയോടെ ജനിച്ചു വേണവനാണ്. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം സ്വപ്നങ്ങൾ ഈ ലോകത്തിലേക്ക് ഇവൻ പിറന്നു വരുന്നു. ഇതുപോലെ തന്നെ ഒത്തിരി കുഞ്ഞുങ്ങളാണ്. കരലാലേപിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ 8, 9, 10 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും കൈകളിൽ എഴുതിയിട്ട് അവരെ ട്രെയിനിൽ കയറ്റി വിടുകയാണ്. എവിടെയെങ്കിലും പോയി അവ രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ അമ്മമാർക്ക് ട്രെയിനിൽ കയറാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് മക്കളെ മാത്രം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ കൈകളിലെ ഫോണും അഡ്രസ്സും കണ്ടിട്ടാണ് മാതാപിതാക്കൾക്ക് വിളിച്ചു പറയുക, കുഞ്ഞ് സ്ലോവാക്കിയയില് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ അവർ സുരക്ഷിതനായി എത്തിയത്. ഒത്തിരി വേദനിക്കുന്ന സംഭവങ്ങളുണ്ട്. കത്തീഡ്രലെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇന്നത്തെ ഇതനുസരിച്ച് ഒന്നും അറിയാത്ത 40-ലധികം കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞു. എല്ലാവരോടും വീണ്ടും വീണ്ടും ഒന്നേ പറയാനുള്ളൂ, പ്രാർത്ഥിക്കാം. തിന്മയ്ക്കെതിരെ നന്മ ജയിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ പിറന്നു വീണപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇവർക്ക് സുരക്ഷിത നൽകേണ്ടത് ആദ്യമേ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്തിന്റെ കരകളിൽ സുരക്ഷിതമാണ്. ഇന്ന് 8 മാർച്ച് വനിതകളുടെ ദിനമാണ്. ചുൽപാൻ എന്ന പൂവാണിത്. വിന്ററിന് ശേഷം ആദ്യം പൂവിടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഈ പൂവാണ്. ഇന്ന് 8 മാർച്ച് ഇവിടെ താമസിക്കുന്നവര് പഴയ നമ്മുടെ ഹൗസില് 75-80 പേരുണ്ട്. അവരെ എനിക്ക് തന്നതാണ് ഈ പൂവ്. ഇത് ഇവിടെയുള്ള ഓരോ ക്രിയൻ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കുകയാണ്. നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഈ ഹൗസില് ഇപ്പോൾ 75 പേരുണ്ട്. നമുക്ക് വേറൊരു ഹൗസും കൂടി ഇവിടെ ധ്യാന സെൻറ്റർ ഇവിടെ പണിയുന്നുണ്ട്. അവിടെ നമുക്ക് ബെഡില്ല. ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഇനിയും ഒത്തിരി ആളുകൾ നമ്മുടെ സഹായം ചോദിക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് ഒരു 200 ബെഡ്, പിന്നെ കസേരകളോ മേശം അതൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി അവർക്ക് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കണം. അതൊക്കെ പെട്ടെന്ന് നമുക്ക് മേടിക്കാൻ സാധിക്കുവാണെങ്കിൽ 200 പേരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ട്
നമ്മുടെ ഹൗസിന് സാധിക്കും. അതുകൊണ്ട് ഈ നോയമ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, ഞങ്ങളെ സഹായിക്കുവാണെങ്കിൽ, ആരോരുമില്ലാത്ത ഇപ്പോഴും വീടുകൾ നഷ്ടപ്പെട്ട കുറേ പേർക്ക് അഭയം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കും. സാധിക്കുന്നിടത്തോളം ഞങ്ങളെ സഹായിക്കുക. ഞാൻ സഹായം ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടല്ല. സഹായം ചോദിക്കുന്നത് വീടുകളും അധ്വാനവും നഷ്ടപ്പെട്ട് എവിടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരുടെയും സേവനത്തിനും സഹനത്തിനും സാക്രിഫൈസിനും ഒത്തിരി നന്ദി. ഇവരെ ഓരോരുത്തരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ഈ ഓരോ ഉക്രൈൻകാരനെയും ഉക്രൈനു വേണ്ടിയും സമാധാനത്തിനും ഈ യുദ്ധം തീരുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയും ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്റർ, ഞാനാണ് ഈ ഹൗസിലെ ഇൻചാർജ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്.